ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ വണക്ക മാസം 15-ാം തീയതി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് പ്രയത്നിക്കുന്നത് മഹിമയുള്ള പുണ്യമായിരിക്കുന്നു. ധ്യാനം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് നിങ്ങൾക്ക് മേൽക്കുമേൽ ഭക്തി വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇവരുടെ മഹിമ എന്തുമാത്രമെന്ന് അല്പമായിട്ടെങ്കിലും വിവരിച്ച് കാണിക്കാം. ഈ മഹിമയുടെ വലിപ്പം അറിയുന്നതിന് ആദ്യം തന്നെ മനുഷ്യാത്മാവിൻ്റെ സ്ഥിതിയെപ്പറ്റി അല്പം ഗ്രഹിക്കേണ്ടതുണ്ട്. സർവലോക നിയന്താവായിരിക്കുന്ന ദൈവം സ്വന്തം ചായയിലും സകല നന്മകളും അളവില്ലാതെയും കാലാവധി കൂടാതെയും അനുഭവിപ്പാൻ തക്കവണ്ണവും അത്രേ ഈ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൂര്യചന്ദ്രാദികൾ തുടങ്ങി ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുകൊണ്ടും ഇവയെല്ലാം മനുഷ്യൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, സത്യദൈവമായിരിക്കുന്ന ഈശോ മിശിഹ സ്വ ആയുസ്സിനെ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു മരണം വഴിയായി പൂജിച്ചു. ആത്മാക്കൾ ദൈവതിരുസന്നിധിയിൽ എത്ര വിലയുള്ളതാണെന്ന് തെളിയിക്കുന്നതിന് ഈ ഒരൊറ്റ സംഭവം വേണ്ടുവോളം മതിയായിരിക്കുന്നു. മനുഷ്യാത്മാവിൻ്റെ മഹിമ ഇപ്രകാരമായിരിക്കയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മഹിമ ഇതിലും ഉപരിയായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന് ലഭിക്കാൻ പാടുള്ള വരങ്ങളിൽ വെച്ച് ദൈവേഷ്ടം എത്രയും മുഖ്യമായിട്ടുള്ളതാണ്. ഈ ആത്മാക്കളാകട്ടെ ദൈവേഷ്ടത്തോടു കൂടെ ജീവൻ പിരിഞ്ഞ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ്. അവരുടെ പരിഹാരക്കടം തീർന്നാലുടൻ സർവേശ്വരൻ്റെ പ്രത്യക്ഷമായ ദർശനം പ്രാപിച്ച് മോക്ഷരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രതാപകിരീടം ധരിച്ച് അവർ സർവദാ വാഴുമെന്നുള്ളത് നിഷേധിപ്പാൻ പാടില്ലാത്ത സത്യവുമാകുന്നു. ആകയിൽ ഇപ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് മഹാമഹിമയെന്നും വലിയ ഭാഗ്യമെന്നും പറയാനുള്ളതല്ലയോ? മിശിഹ നിവർത്തിച്ച മനുഷ്യരക്ഷയുടെ ഫലത്തിൽ ലോകം മുഴുവനും പങ്കുകൊള്ളുന്നതിനായി തിരുസഭ സദാ പ്രയത്നിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത്രത്തോളം സഫലീകരിക്കുമെന്ന് മനുഷ്യൻ സ്വതന്ത്ര ജീവി ആയതുകൊണ്ട് ഗണ്യിച്ച് പറയുവാൻ നിവൃത്തിയില്ല. എങ്കിലും മാനസാന്തരത്തിനായി ശ്രമിക്കുന്നത് ഒരു വലിയ പുണ്യമാണ് എന്നുള്ളതിൽ പക്ഷാന്തരമില്ല. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ശ്രദ്ധ ഒരിക്കലും വിപുലമാകുന്നില്ല. ഇവർ ദൈവേഷ്ട പ്രസാദത്തിലും ദൈവസ്നേഹത്തിലും സ്ഥിരപ്പെട്ട് നിലനിൽപ്പെന്ന പരമവരം കൈക്കൊണ്ടിരിക്കിയാൽ ഒരിക്കലും പാപം ചെയ്യുകയുമില്ല, ഒരു പ്രകാരത്തിലും നശിച്ചു പോവുകയുമില്ല. ആകയാൽ അവരെക്കുറിച്ച് ചെയ്യുന്നതെല്ലാം അവർക്കും ചെയ്യുന്നവർക്കും വളരെ ഫലപ്രദമാകുന്നു. സുവിശേഷത്തിൽ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണവൃത്താന്തം കേട്ട് കരഞ്ഞു എന്നും പിന്നീട് അയാളെ സംസ്കരിച്ചിരുന്ന കല്ലറയിങ്കൽ ചെന്ന് അത് മൂടിയിരുന്ന കല്ലെടുപ്പാൻ കൽപ്പിച്ചിട്ട് ലാസറെ വെളിയിൽ വാ എന്ന സ്വരമുയർത്തി വിളിച്ചു എന്നും ആ ക്ഷണത്തിൽ തന്നെ മരിച്ചവൻ ഉയർത്തു കല്ലറ വിട്ട് പുറത്തു വന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം ചെയ്തത് വലിയ അത്ഭുതം തന്നെ. നമ്മുടെ സൽക്കൃത്യങ്ങൾ മൂലം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നാം അവിടെ നിന്നും രക്ഷിക്കുന്നതും ഒരുവിധത്തിൽ ഇതിനോടൊത്ത കൃത്യമെന്ന് തന്നെ പറയാം. ഈശോ ലാസറിനെ പുനർജീവിപ്പിച്ചു എങ്കിലും അദ്ദേഹം വീണ്ടും മരണം പ്രാപിച്ചു. മോചിതരായ ആത്മാക്കളോ എന്നാൽ എന്നേക്കും എല്ലാ ഭാഗ്യങ്ങളും അനുഭവിച്ച് ദൈവത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ അവിടുത്തെ തിരുവാത്മാവ് പാതാളത്തിലിറങ്ങി അവിടെയുണ്ടായിരുന്ന പുണ്യാത്മാക്കളെ തന്നോടുകൂടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലോ. അതുതന്നെയാണ് നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ വീണ്ടും രക്ഷിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. ഇതിനേക്കാൾ മുഖ്യമായ ഒരു തൊഴിലുണ്ടോ? നാം മോചിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിൽ വാഴുമ്പോൾ തങ്ങളുടെ ഉപകാരികളായ നമ്മെ അവർ മറന്നുകളയുമോ? ഒരിക്കലുമില്ല. നമ്മുടെ സകല ആവശ്യങ്ങളിലും അവരുടെ പ്രത്യേക സഹായം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അവരുടെ നേരെയുള്ള ഭക്തി അവർക്കും നമുക്കും ഒന്നുപോലെ ഉപകാരപ്രദമാണ്. ജപം. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും മരിച്ചവർക്ക് ശരണവും വിശ്വസിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന സർവേശ്വര, സ്ത്രീ പുരുഷന്മാരുടെ വിശ്വാസികളുടെ ആത്മാക്കൾ
തങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് പൊറുതി ലഭിച്ച് ദേവമാതാവിൻ്റെ സഹായത്താലും സകല മോക്ഷവാസികളുടെ അപേക്ഷകളാലും നിത്യപ്രകാശവും നിത്യസമാധാനവും കൈക്കൊള്ളുവാൻ കൃപ ചെയ്തരലണമേ. ആമീൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിശിഹായുടെ അഞ്ച് തിരുമുറവുകളെ കുറിച്ച് അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയമ്മേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഹരത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലും. ഇതിനുശേഷം നിത്യപിതാവ് ഈശോമിശിഹർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചടിയെക്കുറിച്ച് മരിച്ചവരുടെ മകൃപയായിരിക്കണമേ എന്ന് അഞ്ച് പ്രാവശ്യം ചൊല്ലണം. ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാബതമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രുഹാദുഗദാശ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാൻ്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകടമാകുന്ന നിർമ്മല കന്യകെ, വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാകമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവൃന്ദമാലാകമാരെ, വിശുദ്ധ സ്നാപക യോഹന്നാനെ, വിശുദ്ധ യോസേപ്പെ, ഭാവാന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ, വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓരോ വിശുദ്ധരെ വിളിക്കുമ്പോഴും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, സ്ത്രീഹന്മാരും വേദഗ്രീസ്ഥരുമായ സകല പരിശുദ്ധന്മാരെ, വിശുദ്ധ എസ്തപ്പാനോസെ, വിശുദ്ധ ലൗറന്തിയോസെ, വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ, വിശുദ്ധ ഗ്രിഗോറിയോസെ, വിശുദ്ധ അംബ്രോസീസെ, വിശുദ്ധ ഇറാനിമോസെ, മെത്രാന്മാരും വന്നകന്മാരുമായ സകല പരിശുദ്ധന്മാരെ, വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ, സന്യാസികളും തപോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ, വിശുദ്ധ മറിയം മഗ്ദലേത്തായെ, വിശുദ്ധ കത്രീനായെ, വിശുദ്ധ ബർബരായെ, കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ, കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്ന് കർത്താവേയുടെ പാപങ്ങൾ പുറത്തെല്ലണമേ. ദയാപരനായിരുന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെല്ലണമേ. ദയാപരനായിരുന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെല്ലണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന്, അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന്, ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ. എല്ലാ പ്രാർത്ഥനകൾക്കും ഇനി മുതൽ കർത്താവെ അവരെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കണം. ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന്, കഠിന ശിക്ഷയിൽ നിന്ന്, മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന്, അഗ്നിജ്വാലയിൽ നിന്ന്, ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന്, അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേക്കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച്, അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച്, അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച്, അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച്, അങ്ങേ വലിയ എളിമയെക്കുറിച്ച്, അങ്ങേ ജാഗ്രതയുള്ള അനുസരണയെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച്, അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച്, അങ്ങേ ചോരവിയർപ്പിനെക്കുറിച്ച്, അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച്, അങ്ങന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച്, അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച്, അങ്ങേ തിരുസ്ലീവായെക്കുറിച്ച്, അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച്, അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച്, അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച്, അങ്ങേ അതിശയമായ ആരോഹണത്തെക്കുറിച്ച്, ആശ്വസിപ്പിക്കുന്നവനായ റുഹാദൂതാശയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ.
വിധിയുടെ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപിയായിരുന്ന മറിയ മക്ദലനയ്ക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടി രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഹോദരർ, സംബന്ധികൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചരലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തരലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചരലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരലണമെന്ന്, അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തിയരലണമെന്ന്, അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയയായിരിക്കണമെന്ന്, അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങയെ കിണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയെ പുണ്യാന്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവജമനയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ. ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവജമനയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ. ഭൂലോകദോഷങ്ങൾ നീക്കുന്ന ദൈവജമനയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥന ചൊല്ലുക. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ, അതിൻവണ്ണം സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷയെ കേട്ടരലണമേ. ഞങ്ങളുടെ അഭയശബ്ദം അങ്ങേ സന്നിധി വരെയും എത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരലണമേ. സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവേ, ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടരലണമേ. നിത്യപിതാവേ, മാതാപിതാക്കൾ, സംബന്ധികൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സംബന്ധികൾ, സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തരലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യാശ്വാസം അവർക്ക് കൊടുത്തരലണമേ. നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേനീശോ. ഇന്നത്തെ സുഹൃത്ത് ജപം. ഈശോമിശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ശുദ്ധീകരണ സ്ഥലത്തിലെ ഉള്ള ആത്മാക്കളെക്കുറിച്ച് 53 മണി ജപം ചൊല്ലണം. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മരണം ഒരു നാൾ വരുമല്ലോ. സമയം നമ്മൾക്കറിവില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാൻ നന്മരണത്തിനൊരുങ്ങിടുവിൻ.